നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംഘപരിവാറിന്റെ പ്രചാരണങ്ങളെ തള്ളി ആഭ്യന്തര വകുപ്പിന്റെ മതപരിവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നു. കേരളത്തിൽ ഓരോ വർഷവും ശരാശരി 1200 പേർ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ലവ് ജിഹാദിന് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഇസ്ലാം സ്വീകരിക്കുന്നവരിൽ കൂടുതലും ഹിന്ദുക്കളും യുവജനങ്ങളുമാണ്. രാഷ്ട്രീയ ചിന്തയുള്ളവരും ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ മതപരിവർത്തനം നടത്തുന്നതായി കണ്ടെത്തിയിട്ടില്ല. വ്യക്തികളുടെ സ്വാധീനത്തിലും പ്രണയവിവാഹങ്ങൾ വഴിയും ഇസ്ലാമിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നുണ്ട്. എന്നാൽ മതമാറ്റം ലക്ഷ്യമിട്ട പ്രണയം നടക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിശദമായ പഠനം നടത്തിയത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ നടന്ന എല്ലാ മതപരിവർത്തനങ്ങളും പരിശോധിച്ചു. ഇതിനുശേഷം തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇത്രയും വിവരങ്ങളുള്ളത്. സംസ്ഥാനത്ത് 6 വർഷത്തിനിടെ 7299 പേർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഏത് മതക്കാരാണ് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്നത്? എന്താണ് കാരണം? ആരോപണം ഉയർന്നതുപോലെ മനഃപൂർവ്വം മതം മാറ്റത്തിന് ശ്രമം നടക്കുന്നുണ്ടോ? എത്ര പേർ മതം മാറുന്നു? തുടങ്ങിയ ഓരോ കാര്യങ്ങളും പ്രത്യേകം പഠന വിധേയമാക്കിയിട്ടുണ്ട്. മലബാർ മേഖലയിൽ നടന്നിട്ടുള്ള മതപരിവർത്തനങ്ങൾ പ്രത്യേകം കണക്കെടുത്തു. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളത്. തൊട്ടുപിന്നിൽ പാലക്കാടാണ്. മലബാർ മേഖലയിൽ ഇസ്ലാം സ്വീകരിച്ച 568 പേരുടെ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് പ്രത്യേകം പരിശോധിച്ചു. ഇതിൽ സാമ്പത്തിക താൽപര്യമുണ്ടോ എന്നും അന്വേഷിച്ചു. 18-നും 25-നുമിടയിൽ പ്രായമുള്ളവരാണ് മതം മാറുന്നതിൽ കൂടുതൽ. 39% പേരും ഈ പ്രായക്കാരാണ്. മതം മാറിയവരുടെ വിദ്യാഭ്യാസ നിലവാരവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. 44.7% പേരും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. 34.6% പൂർത്തിയാക്കാത്തവരും 10.7% പേർ ബിരുദം നേടിയവരും 4% ബിരുദാനന്തര ബിരുദധാരികളുമാണ്. പ്രണയത്തെ തുടർന്ന് ഇസ്ലാമിലേക്ക് വന്നത് 69% പേർ. കുടുംബ തകർച്ച മൂലം 12%, ദാരിദ്ര്യം കാരണം 8%, മാനസിക ബുദ്ധിമുട്ടുകൾ മൂലം 7%, സമൂഹത്തിലെ പദവിക്കായി 6%, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം വഴി 2% പേരും ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതിൽ 82% ഹിന്ദുക്കളാണ്. ഇതിൽ പിന്നോക്കക്കാരാണ് കൂടുതൽ. ഇസ്ലാം മതം സ്വീകരിച്ച 72% ആളുകളും പ്രത്യേക രാഷ്ട്രീയ ബന്ധമുള്ളവരല്ല. എന്നാൽ ബാക്കി വരുന്ന 28% കൂടുതൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. CPM ബന്ധമുള്ള 17% ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. CPI-ക്കാർ 1%. കോൺഗ്രസ് ബന്ധമുള്ള 8% ആളുകളും BJP അനുഭാവികളായ 2% ആളുകളും ഇസ്ലാം മതത്തിലേക്ക് മാറി. ഇസ്ലാം മതം സ്വീകരിച്ചവർ വിദേശത്തേക്ക് പോകുമെന്നും അതിനുവേണ്ടി ചില സംഘടിത ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുമുള്ള പ്രചാരണം വ്യാപകമായിരുന്നു. ചില രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് ഇത് സംബന്ധിച്ച് പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതും രഹസ്യ പഠനം നടത്തിയതും. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന മുൻ പോലീസ് മേധാവി CP സെൻകുമാറും വെളിപ്പെടുത്തിയിരുന്നു. ഇത് തീർത്തും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട്. ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വൺ ഇന്ത്യ മലയാളം.